അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഫത്വാസ് കിച്ചൺ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം പാക്കറ്റ് നമ്മുടെ മസാല, മൂണി മസാലയ്ക്ക്, ചിക്കൻ മസാലയാണെങ്കിലും മട്ടൺ മസാലയാണെങ്കിലും അതിന് 3 കപ്പ് അളവിൽ അരിയാണ് ശരിക്കും ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന അളവ്. അപ്പൊ നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ 1 കിലോ ചിക്കൻ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് 1/2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴുള്ളൂ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ ഉള്ളൂ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മട്ടൺ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ബീഫ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഗ്രേവിക്കാണോ അനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തീ അടുപ്പിലൊക്കെ കത്തി കിടക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്കുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം, അരി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ അരി ഇട്ടാൽ മതി. അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ അരി കുതിർന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ ബിരിയാണിയുടെ ചോറ് നല്ല സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈമ റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് സർവ്വസുഗന്ധിയുടെ ഇലയും അതുപോലെ തന്നെ പട്ടയുടെ ഇലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇല ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉള്ള മണം കൂടിയാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. കറാമ്പൂ, പട്ട, അതുപോലെ തന്നെ ഏലക്ക, ജാതിപത്രി തുടങ്ങിയിട്ടുള്ള കുറച്ച് സ്പൈസസും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ വെള്ളം അരി ഊറ്റിയെടുക്കാതെയാണ് വെക്കുന്നതെങ്കിൽ നെയ്ച്ചോറ് പോലെയാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും സ്പൈസസ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 750 ഗ്രാമാണ് കേട്ടോ അരി ഇട്ട് നമ്മൾ 3 കപ്പ് എടുക്കുമ്പോൾ 750 ഗ്രാം അരിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തിളക്കാതെ നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഏതായാലും ഓൾറെഡി നമ്മൾ അരി കുതിർത്തതാണ്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരി വെന്ത് വരുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് തന്നെ അരി ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇനി വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അരി വെന്ത് വരും കേട്ടോ. കുറച്ച് നേരം കുതിർത്തിട്ടതും കൂടെയല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 90% നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ആ മസാലയിൽ ഒന്ന് 10 മിനിറ്റോ 5 മിനിറ്റോ നമ്മളൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ
അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചോറ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ആ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പൊ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു 90% വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അത് ഊറ്റിയെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ആ ഓയിലോട്ട് തന്നെ നമ്മൾ ബിസ്തക്കുള്ള ഉള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 വലിയ ഉള്ളി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ 2 സ്റ്റെപ്പ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുണി മസാലയാണ്. ഞാനിവിടെ ചിക്കൻ ബിരിയാണി ഗ്രേവി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ 3 സ്റ്റെപ്പ് കൊണ്ട് പറയുന്ന പോലെ തന്നെയാണ്, നമുക്ക് ചിക്കനും അതുപോലെ കുറച്ച് അരിയും വേവിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി വഴറ്റ് അതുപോലെ തക്കാളിയോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു മസാലയുടെയോ ആവശ്യമില്ല. ഈ നമുക്ക് ഈ ഒരു പാക്ക് മാത്രം മതി. അപ്പോൾ ഇത് 300 ഗ്രാമിനുള്ള ഒരു കിലോ ചിക്കനുള്ള ഒരു മസാലയാണ് കേട്ടോ. 300 ഗ്രാമാണ് നമുക്ക് ഈ പാക്കിൽ വരുന്നത്. നിങ്ങളിപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാക്കറ്റ് മുണി മസാല എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ 1 കിലോ ചിക്കനിലേക്ക് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല നാച്ചുറലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയാണ് നമ്മളിത് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വരും നന്നായിട്ട് വിഷാംശമൊക്കെ കളഞ്ഞ് അരച്ചെടുത്തതാണ്, വേവിച്ചരച്ചെടുത്തതാണെന്ന് നമ്മുടെ ഈ പാക്കറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഇതിൽ ഓയിൽ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ബട്ടറിൻ്റെ സ്മെല്ലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണ് അല്ലെങ്കിൽ നനച്ചിരിക്കാത്തൊരു സമയത്ത് നമുക്ക് ബിരിയാണിക്കൊക്കെ ഒന്ന് പൂതിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മസാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയും കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊക്കെ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് മസാല നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നിങ്ങൾ അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല അടുക്കി പിടിക്കുകയുള്ളൂ. അപ്പോൾ റൈസൊക്കെ ഞാനിന്ന് ഇട്ട് കൊടുത്തൊന്ന് ലെവലാക്കി എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോണി മസാല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മസാല എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഗൾഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ താൽക്കാലികമായിട്ട് അവർ നിർത്തി വച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഈ കൊറോണയൊക്കെ ആയിട്ട് കയറ്റിയാൽ മതി നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കൊറോണ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഈ ഒരു മസാല കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളറിൽ ചോറുണ്ടാകുമ്പോൾ അതൊരു കാണാനും കൂടി ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ബിസ്തയും അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കഷ്ണട്ടും അതുപോലെ മുന്തിരിയും കൂടെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടപ്പിലുള്ള ആ പിന്നെ തുളയൊന്ന് അടച്ചു കൊടുത്താൽ നന്നാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവിയൊന്നും പുറത്തു പോവില്ല. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂണി ചിക്കൻ മസാല ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ മൂണി മസാലയുടെ സോഷ്യൽ
സ്പെഷ്യൽ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ.